ഇതിന് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ്ന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി VA6 മോഡല്. ആദ്യം നമുക്ക് സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വണ്ടി വന്നിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ഒക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു വരുന്നു. ഓടിച്ചു വരുമ്പോൾ ചെയിനിൻ്റെ ഭാഗത്ത് അപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. ചെയിനും അതുപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കഷ്ടം ചെയിൻ സ്പ്രോക്കറ്റും അതുപോലെ ഡിസ്ക് ബ്രേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റും മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചെയിനും അതുപോലെ ഒരു സ്പ്രോക്കറ്റും ഈ ഒരു ചെറിയ സ്പ്രോക്കറ്റും അതുപോലെ ഈ വലിയ സ്പ്രോക്കറ്റ് ചെയിൻ സെറ്റായിട്ടുണ്ടതല്ല. അപ്പോൾ അതും നമ്മൾ മാറുന്നുണ്ട്. അതുപോലെ വീടിൻ്റെ ഈ 4 റബ്ബർ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. ബാക്കിൻ്റെ ബ്രേക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡിസ്ക് പാഡ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഡിസ്ക് പാഡ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മെറ്റൽ കയറിയിട്ട് ഈ ഡിസ്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉറഞ്ഞിട്ടുണ്ട്. കണ്ടതുകൂടെയൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡിസ്ക് പാഡും മാത്രം മാറ്റിയിട്ടുള്ള ഒന്ന് റീസെറ്റ് ആട്ടോ. മാക്സിമം ഇങ്ങനെ ചെയ്യുന്നത് വരെ ഉപയോഗിക്കാതെ ഇരിക്കാതാണോ. ഇത് പാഡ് തീർന്നിട്ട് മെറ്റൽ കയറി ഉറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ മാക്സിമം അത്രയും ഉപയോഗിക്കാതെ ഇരിക്കാട്ടോ. ഓക്കെ. അപ്പോൾ ആ ചെയിൻ സ്പ്രോക്കറ്റും അതുപോലെ ഫ്രണ്ടിൻ്റെ ഡിസ്ക് പാഡും എത്ര രൂപ വരുന്നുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം കേട്ടോ. നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് വില വരുന്നത് 1333 രൂപയാണ് ചെയിൻ സ്പ്രോക്കറ്റ് വരുന്നത്. അതുപോലെ അതിൻ്റെ ഡിസ്ക് പാഡ് വില വരുന്നത് 442 രൂപയാണ്. 442 രൂപ ഡിസ്ക് പാഡിൻ്റെ വില വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.